നമസ്കാരം, മലയാള എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഷെയ്നികവും സിനിമാ നിർമ്മാതാക്കളുമായി തർക്കം ഒത്തുതീർപ്പിലേക്കെന്ന് സൂചന. വെയിൽ കുർബാനി സിനിമകളുടെ നഷ്ടപരിഹാരം നൽകാൻ നടൻ സമ്മതിച്ചതോടെയാണ് പ്രശ്നം ഒത്തുതീർപ്പായത്. ഇന്നലെ കൊച്ചിയിൽ ചേർന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിനിടെയാണ് ഒത്തുതീർപ്പ് ചർച്ച നടന്നത്. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകാതെ നടനെതിരെയുള്ള വിലക്ക് പിൻവലിക്കില്ലെന്ന് നിർമ്മാതാക്കൾ ഉറച്ച നിലപാടെടുത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇതേ തുടർന്ന് നഷ്ടപരിഹാര തുക കുറയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു അമ്മ ഭാരവാഹികൾ. നടന് നൽകാവുന്ന തുക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായി ഫോണിൽ സംസാരിച്ച് ധാരണയിലെത്തി എന്നാണ് വിവരം. വരും ദിവസങ്ങളിൽ നിർമ്മാതാക്കളുമായി അമ്മ നേരിട്ട് ചർച്ച നടത്തുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞു. വെയിൽ സിനിമയുടെ ചിത്രീകരണത്തിനിടെ കുർബാനി സിനിമയ്ക്കായി നടൻ മുടിമുറിച്ചതുമായി ബന്ധപ്പെട്ടാണ് വെയിലിന്റെ നിർമ്മാതാവ് ജോബി ജോർജുമായി തർക്കം ഉടലെടുക്കുന്നത്. പിന്നീട് ഷൂട്ടിംഗ് സ്ഥലത്തു നിന്ന് ഇറങ്ങിപ്പോയ നടനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന വിലക്കേർപ്പെടുത്തി. ഷെയ്ൻ അഭിനയിച്ചുകൊണ്ടിരുന്ന ചിത്രങ്ങളുടെ ചിത്രീകരണവും നിർത്തിവെച്ചു. ഇതിനിടെ പ്രതിഫല തർക്കത്തെ തുടർന്ന് ഷെയ്ൻ ഉല്ലാസം സിനിമയുടെ ഡബിംഗ് പാതി വഴിയും നിർത്തിവെച്ചു. അതോടെ പ്രശ്നം രൂക്ഷമായി. ഉല്ലാസത്തിന്റെ ഡബിംഗ് പൂർത്തിയാക്കണമെന്ന ആവശ്യവും നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചു. തർക്കങ്ങൾക്കൊടുവിൽ ഉല്ലാസം സിനിമയുടെ ഡബിംഗ് ജനുവരിയിൽ പൂർത്തിയാക്കിയെങ്കിലും വിലക്ക് മാറ്റിയിരുന്നില്ല. തർക്കം രൂക്ഷമായതോടെയാണ് താരസംഘടനയായ അമ്മ ഇടപെട്ടത്. നഷ്ടപരിഹാരം നൽകാതെ പ്രശ്നം പരിഹരിക്കാനാവില്ല എന്ന് ഉറപ്പായതോടെയാണ് തുക നൽകാൻ തീരുമാനിച്ചത്. അതേസമയം നഷ്ടപരിഹാര തുക എത്ര എന്നത് ഇപ്പോഴും വ്യക്തതയില്ല. ഒരു നിശ്ചിത തുക നൽകുമെന്നും അതവർ എങ്ങനെ വേണമെങ്കിലും വീതം വെക്കട്ടെ എന്നുമാണ് ഇടവേള ബാബു പറഞ്ഞത്. വെയിൽ കുർബാനി ചിത്രങ്ങളുടെ ചിത്രീകരണം എപ്പോൾ ആരംഭിക്കാമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസത്തെ ചർച്ചയിൽ തീരുമാനമാകുമെന്നാണ് കരുതുന്നത്.